പറഞ്ഞു നമ്മളായിട്ട് ഫ്ലൈറ്റ് താഴോട്ട് ചാടി എന്നായിരിക്കും അവസ്ഥ. പിന്നെ മിച്ചമൊന്നുമില്ല. ഞാൻ ചാടി, ഞാനൊരു വീട്ടിൽ പറഞ്ഞിട്ടില്ല സംഭവം. 13,000 അടി മുകളിൽ നിന്നാണ് ചാടുന്നത്. എല്ലാരും എനിക്ക് അങ്ങോട്ട് പോകുന്നത് കണ്ട് ഈ പുള്ളിയാണെങ്കിൽ കറങ്ങി കറങ്ങി വരുന്നുണ്ട്. ഞാൻ ഓർത്ത് തീർന്നു തന്നെ വിചാരിച്ചു. ഞാൻ ഓർത്ത് വിചാരം എന്തിനും ബാക്കി നടക്കത്തില്ലായിരിക്കും. മമ്മി പപ്പ, മമ്മി ഫ്ലൈറ്റേ കയറുന്നുണ്ടല്ലോ, പറന്നു പോകുന്ന ഫ്ലൈറ്റ് താഴോട്ട് കഴിയുന്നായിരിക്കും അവസ്ഥ. പറഞ്ഞു നമ്മളായിട്ട് ഫ്ലൈറ്റ് താഴോട്ട് ചാടി എന്നായിരിക്കും അവസ്ഥ. പിന്നെ മിച്ചമൊന്നുമില്ല. ഞാൻ ചാടി, ഞാനൊരു വീട്ടിൽ പറഞ്ഞിട്ടില്ല സംഭവം. ഞാൻ ചാടി ഫ്ലൈറ്റ്, അങ്ങനെ ചാടാന്, അല്ല അങ്ങനെ ചാടാന് ഫ്ലൈറ്റിലുള്ളവർ സമ്മതിക്കും. മമ്മിയുടെ ചോദ്യത്തിന് എല്ലാം ഉത്തരം ഉണ്ടല്ലോ. ഈ വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാവും. കാണണോ ഞാൻ ചാടി കാണണോ? ഇവനെ വിശ്വസിച്ച് എങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ സമ്മതിക്കും? സ്കൈ ഡൈവ് ദുബായ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളിപ്പോ ഉള്ളത് ദുബായിലാണ്. ഞാനും ഉണ്ട്, അജയും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കി ആൾക്കാർ എണീറ്റിട്ടില്ല, അവർ ഉറക്കമാണ് കേട്ടോ. ഇവിടുത്തെ സമയം 8:45 ആയതേ ഉള്ളൂ. നമ്മളിവിടെ സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു സ്കൈ ഡൈവ് ചെയ്യാന്നുള്ളത്. അതായത് ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമായിരുന്നു. അപ്പോൾ 8:45 നമ്മുടെ അപ്പോയിൻമെൻറ്റ്. നമ്മളൊന്ന് ചാടാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇതാണ് സ്കൈ ഡൈവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലൊക്കേഷൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മറീനയുടെ അടുത്താണ് അല്ലേ. പാം ജുമേരെ ആണ് ലൊക്കേഷൻ. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മളവിടെ നിന്ന് വണ്ടി ഓടിച്ചു വന്നത്. നമ്മുടെ വണ്ടി നമ്മൾ ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ സ്കൈ ഡൈവ് ചെയ്യുമെന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസിൽ പോയി കാര്യങ്ങൾ ചോദിക്കുക. രണ്ടുപേരവിടെ ഒരു പ്രശ്നമില്ല, കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അഞ്ചും കൊച്ചും നല്ല സൂപ്പർ ഉറക്കം. കാരണം ഞങ്ങൾ ഇന്നലെയാണ് എത്തിയത് 11-ാം തീയതി. അതിൻ്റെ വീഡിയോസ് ഫുൾ നമ്മുടെ ഫാമിലി ചാനലിൽ വന്നിട്ടുണ്ട്. ദിബുവും കൊച്ചും ഉറങ്ങും, സൂപ്പർ ഉറങ്ങും. യാത്രാ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മളിനിപ്പോൾ ഈ ഓഫീസിലൂടെ കയറാൻ വേണ്ടി പോകണേ. 13,000 അടി മുകളിൽ നിന്നാണ് ചാടുന്നത്. 120 miles per hour മാക്സിമം സ്പീഡ് അവർ പറയുന്നത്. ഡിപ്പെൻസ് ഓൺ അവർ ബോഡി വെയ്റ്റ്. ഞാൻ ഇനി പറഞ്ഞത് ഈ സമയം കളയുന്നില്ല. നമ്മൾ നേരെ ഓഫീസിലോട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം. അജയാണെങ്കിൽ പാസ്പോർട്ടും ഡീറ്റെയിൽസും ID കൊടുക്കുവാണ്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഇവിടെ ഫുൾ ആൾക്കാരാണ് കേട്ടോ. ഇതിന് മുമ്പ് ചാടാനുള്ള 7:45 സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ അജയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിന് ശേഷമാണ് എൻ്റെ ഡീറ്റെയിൽസ്. എനിക്ക് സത്യം പറയില്ല, ഇതുവരെ ടെൻഷനായി തുടങ്ങിയിട്ടില്ല. ടെൻഷൻ ആവുമല്ലോ എനിക്കറിയില്ല. എനിക്ക് യൂഷ്വലി ഹൈറ്റ്സ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും കയറി. അജയിവിടെ എടി ഒന്നും കൂടെ ആലോചിക്കേ. ഇവിടെ ആക്ച്വലി നമ്മൾ പേ ചെയ്തിരിക്കുന്നത് 2500 പ്ലസ് വീഡിയോ എല്ലാം കൂടെ കൂടി 2700 AD നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. 65,000 Indian rupees ആണ് ഏകദേശം വന്നിരിക്കുന്നത്. അജയുടെ ചെക്കിൻ കഴിഞ്ഞാൽ അജയുടെ വെയിറ്റ് എടുക്കുവാണ്. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ വെയിറ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അജയുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട സാധനങ്ങൾ പാസ്പോർട്ട്. യാ, വി ആർ ജമ്പിങ് ടുഗെദർ. യാ, ഓ ഐ എം സോറി. യാ, ഐ എം റിയലി സോറി. പുള്ളിക്കാരി വിചാരിച്ച ആക്ച്വലി അജയ് മാത്രമേ ചാടുന്നുള്ളതാണ്. അത് നിന്നെ കണ്ട് ഭയങ്കര സർപ്രൈസ്. നിന്നെ മോ ചുമന്നിരിക്കുന്നത് അജയ്. അടി 13,000 അടിയെന്ന് നമ്മൾ ചാടുന്നുള്ളൂ. ഒരു ഫ്ലൈറ്റ് ആണ് ചുമ്മാ ആവട്ടെ ആയിരുന്നു, ഒരു കുഞ്ഞ് ഫ്ലൈറ്റ്. അതെ, അതെ. പിന്നെ തറയതെ കൂടെ പേടിക്കണ്ടല്ലോ. താങ്ക് യു. നമ്മുടെ വെയിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്ന 68 ആണ് തോന്നുന്നത് എൻ്റെ വെയിറ്റ്. ഇനിയിപ്പം യൂഷ്വലി ഉള്ള കൂട്ട് തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും കംപ്ലീറ്റ് ആയിരിക്കുന്നു. താങ്ക് യു. Over there. Yeah. Okay. So they will arrange for you the briefing. If you need the locker behind the stairs. Thank you. Have a good day. Bye-bye. അപ്പോൾ അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബസ്സറാണ് കേട്ടോ. പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ നേരെ അപ്സ്റ്റേഴ്സിൽ പോവുക, ഈ ഒരു ബസ്സർ കൈപ്പിടിക്കുക. 1 hour വെയിറ്റ് കഴിയുമ്പോഴേക്കും അവർ നമുക്ക് ഈ ബസ്സർ ബീപ്പ് ചെയ്യാൻ തുടങ്ങും. ബീപ്പ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ബ്രീഫിംഗ് സെഷനിലേക്ക് വരിക അല്ലേ ജി. എന്തായാലും 1 hour നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കഫെക്റ്റേരിയ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു കോഫി കുടിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ചുമ്മാ ഇരിക്കാം. അപ്പോൾ നല്ല ക്ലൈമറ്റ് നമ്മുടെ ബസ്സറിന്. നമുക്ക് ഇവിടെ പേ റിപ്ലേസ് ചെയ്യാം. അജയ്, ഇനി ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കി ഇന്നത്തെ സ്കെഡ്യൂൾ ഫുള്ള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടപ്പോഴേക്കും ഇങ്ങനെ ഒരു മനുഷ്യൻ എലിമി വരുന്ന കേട്ടോ. ഞാൻ ഓർത്ത് ഇത് പാരച്യൂട്ട് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് ശരിക്കും വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ വന്നിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാ പ്രൊഫഷണൽ ലാൻഡ് ചെയ്യാൻ നോക്കി. ആദ്യം വന്ന ആൾ ഇത് കൂട്ടൊന്നും അല്ല വന്നേ. പുള്ളി ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഇത് കണ്ടോടെ, പുള്ളി ഇതുപോലെയാണ് വന്നേ.
ഇവിടെ ഇത്രയും നേരം ചായ കുടിച്ചോണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് നീ എന്നാ ശരിക്കും പറയാൻ വിചാരിച്ചേ? ഫസ്റ്റ് പുള്ളി വരുന്ന എന്നാ വിചാരിച്ചേ? സത്യം പറ ഏറങ്ങി. നീ എന്നാ വിചാരിച്ചേ? അല്ലേ, ഞാൻ ഓർത്തെ പരിപാടി നിർത്തി വീട്ടിൽ പോകാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇവിടുന്ന് ആൾക്കാരെല്ലാരും എണീറ്റ് പോവുകയും ചെയ്തപ്പോ ഞങ്ങള് വിചാരിച്ചു, കാരണം എല്ലാരും ഫസ്റ്റ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ കൊറേ ആൾക്കാരൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും. എല്ലാരും എണീറ്റ് അങ്ങോട്ട് പോകുന്നത് കണ്ട് ഈ പുള്ളിയാണെങ്കിൽ കറങ്ങി കറങ്ങി വരുന്നുണ്ട്. ഞാൻ ഓർത്ത് തീർന്നത് തന്നെ വിചാരിച്ചു, ഞാൻ ഓർത്ത് വിചാരം എന്തിനും ബാക്കി നടക്കത്തില്ലായിരിക്കും. പക്ഷെ അത് അവരുടെ ട്രെയിനേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ അവര് നടന്നു വരെ ഞാൻ കാണിച്ചുതരാം. നിങ്ങളെ വരെ നേഴ്സിംഗ് ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുന്നോട്ടായിരിക്കും. ഇതേ നമ്മുടെ ഫസ്റ്റ് ബാച്ച്, രാവിലെ പോയ ഏറ്റവും ഫസ്റ്റ് ബാച്ചാന്ന് തോന്നുന്നു. എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ കാണുന്നത് ഡൈവ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ കൂടത്തിൽ ഒരു ഇൻസ്ട്രക്ടറും ഉണ്ട്. ഈ വരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് വരുന്ന ആൾക്കാരാണ്. നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൈ ഡൈവ് ചെയ്യുന്ന എല്ലാവരും തന്നെ വീഡിയോ എടുക്കുമായിരിക്കും അല്ലേ? ഇവിടം വരെ വന്നിട്ട് വീഡിയോ എടുക്കാതുകൊണ്ട് ആവശ്യമില്ല. അപ്പൊ അവരായിരിക്കണം ഇത് കണ്ടല്ലോ ഫസ്റ്റ് ആള് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാലുകുത്തരെന്ന് പറയും, പുള്ളി കാലുകുത്തിയില്ല. ഓ, പെർഫെക്റ്റ് ലാൻഡിങ്. ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അടുത്ത ആള് വരുന്നുണ്ട്. അത് പൊക്കാൻ പറയുന്നുണ്ടല്ലേ, കേൾക്കാൻ പറ്റുമോ? ശരിക്കും ഇപ്പോഴാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് കൂടിയത്. ഞങ്ങളിങ്ങനെ ബസർ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേ ഉണ്ടോ, ഈ ഒരു ട്രക്കില് നമ്മളെ കയറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-25 പേരെങ്കിലും കാണും. ഇതിനകത്ത് വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതേ ഒരാൾ വരുന്നുണ്ടോ. ഈ പുള്ളിയൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ചാടിയാന്ന് തോന്നുന്നു, ഏറ്റവും അവസാനം വരുന്നത്. അപ്പം ഈ ഒരു ട്രക്കിൽ നമ്മളെ കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോകും. അവിടെ ഒരു മിനി എയർക്രാഫ്റ്റ് വരും. ആ എയർക്രാഫ്റ്റിൽ നിന്ന് നമ്മളെ മേളിൽ കൊണ്ടുവരിക, തള്ളി താഴെ ഇടുക. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് ചാടുക, അതല്ലെങ്കിൽ അവർ നമ്മളെ തള്ളി താഴെ ഇടും. ഇവിടെ മിക്കവാറും ഉന്തി കണ്ടുവരുന്നു ഇവിടെ പറയുന്നത് ആണോ? എനിക്ക് ഹൈറ്റ്സ് പേടി, എനിക്ക് ഹൈറ്റ്സ് ഇഷ്ടമാണ് കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മുടെ സമയമായി കേട്ടോ. അപ്പം നമ്മുടെ ബസർ ബീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസർ ബീപ്പ് ചെയ്യുമ്പോഴേക്കും താഴെയുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഏരിയയിലോട്ട് ചെല്ലാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി ഇപ്പോൾ ചാടാൻ പോവാണ്. ഹായ്, ബസർ ഇവിടെ കൊണ്ട് കൊടുക്കുക. അജയ് അജയ്, യാ Now, make sure you have nothing on your pocket. Okay. You're going to need four-digit number and the hashtag at the end. Hashtag at the end. Okay. Yeah. Three minutes, if you want to go to the washroom for the last time. And then register. Have a seat. Okay. Make sure you have a seat. And make sure you put everything back. Back there. Okay. Thank you. Okay. 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 അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചെയിൻ ഉൾപ്പെടെ നമ്മുടെ ദേഹത്ത് ഒരു സാധനം റിങ്സ് ഉൾപ്പെടെ ഒന്നും കാണാൻ പാടില്ലെന്നാണ്. സൺഗ്ലാസ് ഉൾപ്പെടെ. അതുപോലെ തന്നെ ഇവർ നമുക്ക് ഇവിടെ ഒരു ലോക്കർ റൂം തന്നിട്ടുണ്ട്. അപ്പോൾ എനി ഫോർ ഡിജിറ്റ്സ് ആൻഡ് ഹാഷ് അറ്റ് ദി എൻഡ്, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടിപൊളി. ഇപ്പോഴെന്തോ ഒരു ഇതൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തോ ഒരു സാധനമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ, ഞാനുണ്ടല്ലോ, ഇവരിവിടെ ഫോൾഡ് ചെയ്ത് കാണിച്ചുതരാം. നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പൊ ഇത്രയും ബാച്ച് ചാടി വന്നു കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇവിടെ ഒരു ടീമുണ്ട് ഇത് ഫുള്ള് ഫോൾഡ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഫോൾഡിങ്ങിലാണല്ലേ ഇരിക്കുന്നത്. എനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് അറിയത്തില്ല. ഇതുണ്ടോ, ഇത് ഇവരെ ഫുള്ള് ഫോൾഡ് ചെയ്യുവാണ് ഇവിടെ. നമ്മൾ ഇനിയിപ്പോൾ അധികം ലേറ്റ് ആക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഇപ്പം ഇതിനകത്ത് വെക്കാം. എൻ്റെ ക്യാമറ ഉൾപ്പെടെ ഇനിയിപ്പോൾ ഇതിനകത്തായിരിക്കും ഇരിക്കുന്നത്. അജയ് കോഹ്ലിയുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ചാടുന്ന ആൾക്കാരാണ് ഒരു രണ്ട് പേര്. എൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടുതൽ ചാടുന്നത് പീറ്ററും മാർക്കസും ആണ് കേട്ടോ. ഹായ്, ഹൗ ആർ യു? ഗുഡ്. അപ്പം നമ്മുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അജയ്, ഹായ്. ഐ ഗുഡ്, ഹൗ ആർ യു? First time? Yeah. You too. അപ്പോൾ ആളെ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. Where are you from? Poland. Poland? Okay, hold that here for me. Okay, for sure. Where are you from? From India. How is the weather today? Cold. Cold. A little bit cold, you'll be fine. You will feel a thing. Yeah, I don't have time for film. കറക്റ്റാണ് ആള് പറഞ്ഞത്. അതായത് ടെമ്പറേച്ചർ കോൾഡാന്ന് പറഞ്ഞു, പക്ഷെ നമ്മളത് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഫുൾ കിറ്റ് ഇന്നാളെ ദിവസം ഉണ്ട് കേട്ടോ. ഇവര് ഫുള്ള് സ്ട്രാപ്പ് എല്ലാം ടൈറ്റ് ചെയ്യാണ് കേട്ടോ. Smiley, sad, no banana. Okay. Head back, you do yoga? No. Time to start, huh? Yeah, for sure. Okay. Both legs, back like this, okay? Okay. Tap, tap, tap. Bring your arms up. Okay. Look up.
photo. Okay. Photo. Always smile, okay? Okay, always smile. Yeah, yeah. Sure. Landing. When I say feet up, both legs up like this. Okay. 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 For sure. Days. Yeah. Cheers. Come on here for the camera, guys. Yeah, for sure. Wait there. Thanks. Thank you. So, what's your name? I forgot. Peter. Seven. ആള് പറഞ്ഞ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നിനക്ക് മനസ്സിലായോ? എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ടാപ്പ് ടാപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കൈ പൊക്കുക. പിന്നെ ഈ വീഡിയോക്ക് അത് അവർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ കാല് പൊക്കി പിടിക്കണം, ഒരിക്കലും കാല് കുത്തരുന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ ആളാണെങ്കിൽ അജയ്ക്കും പറഞ്ഞു കൊടുക്കണം എന്നാ ചെയ്യേണ്ടതെന്ന്. ഇനിയിപ്പോ നമ്മുടെ വീഡിയോ എടുക്കുന്ന ആൾ വരും. അപ്പൊ മാർക്കസ് ആണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന, അപ്പൊ ആളാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. യാ മാർക്കസ് ഓൾസോ, യാ He's going to be my videographer. He's going to Dubai. Tell me, what are we going to do? Excited? Nervous? I'm not nervous. I'm excited. Too excited. Perfect. So yeah. You understood everything? Yeah. Almost. Do you have any questions? No, nothing. Okay, come with me. Oh, yeah, for Trust sure. Trust me. Come with me. Yeah. Come with me. Look, I show you now everything. Okay. You have a good jump. Yeah, I'm going to have... Good banana. Okay. Big smile. Big smile. Thumbs up, kisses hard. Okay. Look up to me. Okay. Nice pictures and video of you. Okay, for sure. Perfect. Perfect. Thank you, bro. Thank you so much. ഫോൺ മൈക്കും വെക്കുവാണ്. ഇനിയുള്ള വിഷ്വൽസ് നിങ്ങളെ കാണാൻ വേണ്ടി പോകാൻ തിരിച്ചു വന്നിട്ടാണ്. ഇതിന് തടസ്സപ്പെടുത്തൊന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. അടിപൊളിയാണ്. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, അത് മസ്റ്റ് ആണ് കേട്ടോ. ഒന്നും വരത്തില്ല, ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കാര്യം. ഇതന്നെ ഒരു ചെറിയ മരത്തേ നാട്ടു പോയി വേണം നോക്കി.
ഇത് സൈൻ ചെയ്യുന്ന തന്നെ അറിയോ, നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കാർഡിലുള്ള പൈസ മൊത്തം അവരെടുക്കും. ഇവൾക്ക് വന്നിട്ട് ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇവൾക്ക് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അജയ് കറങ്ങി കറങ്ങിയൊക്കെ നടക്കുന്നേ. ഹായ് അജേഷ്. റിജേഷ് നാട്ടിലെവിടെയാ? കാസർഗോഡ്. ചേട്ടൻ വന്നാണോ? ഏതാ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ഞങ്ങള് വീഡിയോ ഇറങ്ങില്ല, സോറി കേട്ടോ. ഓക്കെ, ആ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് കാണാം. ശരി ശരി. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കണ്ടായിരുന്നോ ചാടിയത്? നമ്മള് നിക്കും സമയത്ത് നോക്കിയാ കാണാൻ പറ്റും കേട്ടോ. റേഡിയോ ഉണ്ടല്ലോ. നമ്മൾ ഏകദേശം അവിടെയാ ചാടിയത്. ഒന്ന് ചാടുന്നോ? ബുക്ക് ചെയ്യട്ടെ ഇപ്പൊ തന്നെ. അഞ്ചു ബുക്ക്. സൂപ്പർ എന്ന് പറഞ്ഞാ സൂപ്പർ. ഐലൻഡാ പണിത് ബിൽഡിങ്ങുകളാണ്.